പ്രിയമുള്ളവരെ, ഇന്ന് വയനാട് ജില്ലയെക്കുറിച്ച് പറയുമ്പോൾ വയനാട് ജില്ലയിൽ ഇന്ന് കടുവയുടെ ആക്രമണത്തിൽ സാലു എന്ന തോമസ് പള്ളിപ്പുറത്തുന്ന സാലു കടുവയുടെ ആക്രമണത്തിൽ അതിദാരുണമായി മരണപ്പെടുകയാണ് ഉണ്ടായത്. ആദ്യമായി ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തുകയാണ്. ഒപ്പം ഞാനീ പരിചയപ്പെടുത്തുന്നത് വയനാട് ജില്ലയുടെ UCF വയനാട് ജില്ലാ സെക്രട്ടറിയായ ഷിബു ചുള്ളിയാനെയാണ് നമ്മളോട് സംസാരിക്കുന്നത്. നമ്മളുടെ എല്ലാം ശ്രദ്ധ ഈ കാര്യത്തിലേക്ക് ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ ആ സ്പീച്ചിനായിട്ട് അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. ഇന്ന് വയനാട് ജില്ലയ്ക്ക് ഒരു കറുത്ത ദിനമാണ്. തോമസ് പള്ളിപ്പുറത്ത് എന്ന് പറയുന്ന വ്യക്തിയെ ദാരുണമായി കടുവ പിച്ച് ചീന്തിയ ഇതിൽ നമ്മുടെ എല്ലാവരുടെയും ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്ന ഒപ്പം നമ്മൾക്ക് ഇവിടെ വെറുതെ ഇരുന്നാൽ കഴിയത്തില്ല എന്നുള്ളത് യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. നമ്മളൊക്കെ ഒത്തിരിയേറെ ജോലി തിരക്കുകളും കർഷകരായതുകൊണ്ട് തന്നെ ഒത്തിരിയേറെ ജോലി തിരക്കുകളും വിളവെടുപ്പിൻ്റെയൊക്കെ ഈ സമയത്ത് കൂടെയാണ് നീണ്ടു കടന്നു പോകുന്നത്. എങ്കിലും ഈ വിളവെടുപ്പുകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടും വരും കാലങ്ങളിൽ നമ്മുടെ തലമുറയോടുമുള്ള കൂറ് നമ്മൾ പുലർത്തണമെങ്കിൽ ഇവിടുത്തെ മുഴുവൻ കർഷക പ്രതിനിധികളും കർഷകരും കർഷക സമൂഹവും വ്യാപാരികളും എല്ലാ അസംഘടിതരായ സകല മനുഷ്യരും ഒരുമിക്കേണ്ട കാലഘട്ടം അവസാനിച്ചിരിക്കുന്നു. കാരണം ഈ ജനവാസ കേന്ദ്രത്തിൽ കടുവ ഇറങ്ങണമെങ്കിൽ ഫോറസ്റ്റിൽ നിന്നും കടുവ വന്ന വഴി വ്യക്തമായിട്ട് ഒരു ദിശയുണ്ടായിരിക്കും. ഒരു വിധത്തിലല്ല, പല വിധത്തിൽ അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും. ഒന്നാമതായിട്ട് ഈ കടുവ ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഏതെങ്കിലും ക്യാമറയിൽ പതിഞ്ഞിട്ടുള്ള കടുവയാണോ എന്നുള്ളത് വ്യക്തമാക്കണം. രണ്ടാമത്, കടുവ വന്ന വഴിയിൽ അതിൻ്റേതായിട്ടുള്ള പല രീതിയിലുള്ള അടയാളങ്ങളും അത് വരുത്തിയിട്ടുണ്ടാകും. ഈ അടയാളങ്ങളെല്ലാം അത് സ്ഥിരീകരിക്കാൻ പറ്റും. അങ്ങനെ കാട്ടിൽ നിന്ന് കടുവ കടന്നു വന്ന വഴി ഏതെന്ന് വളരെ വ്യക്തമായിട്ട് സ്ഥിരീകരിക്കണം. അത് സ്ഥിരീകരിക്കാനായിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് കഴിയുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വനവിശ്രുതി കൂട്ടേണ്ട ആ ഒരു സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട് ജനങ്ങളുടെ ഇടയിൽ പരിഭ്രാന്തിയും ഭീഷണിയും പെടുത്തിക്കൊണ്ട് അവരുടെ ജീവനും സ്വത്തും എല്ലാം നഷ്ടപ്പെടുത്തി ജീവഹാനികൾ പോലും സംഭവിച്ചുകൊണ്ട് വനവിശ്രുതി കൂട്ടുന്നതിനുള്ള കുടില തന്ത്രങ്ങൾ മാത്രമാണ് ഇവിടെ നടത്തുന്നത് എന്നുള്ള വളരെ വ്യക്തമായ ഒരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. മൂന്നാമതായിട്ട്, ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാനാണ് കലക്ടർ. അദ്ദേഹത്തിന് നിയമത്തിൻ്റെ വകുപ്പനുസരിച്ച് കൊണ്ട് തന്നെ ഈ കടുവയെ പിടിച്ചു കെട്ടാനോ അല്ലെങ്കിൽ ഈ കടുവ ഇനിമേൽ ജനങ്ങളുടെ മേൽ ആക്രമണങ്ങൾ ഉണ്ടാക്കാണ്ടിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കേണ്ട കടമയും ബാധ്യസ്ഥയും ഈ കലക്ടർക്കുണ്ട്. അതുകൂടാണ്ട് തന്നെ വനം, വന്യജീവി, നിയമം, പിന്നെ കൃഷി, ഈ വകുപ്പുകൾ കാലാനുസൃതമായിട്ട് കർഷകർക്ക് അനുയോജ്യമായിട്ട് മാറ്റങ്ങൾ വരുത്തി കർഷകർക്ക് വേണ്ട കർഷകരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ട കാര്യങ്ങൾ മുൻഗണനയിൽ കണ്ടുകൊണ്ടുള്ള നീക്കങ്ങൾ നടത്തണം. ഇപ്പോൾ പിന്നെ കടുവയ്ക്കും ആനയ്ക്കും പിന്നെ മറ്റ് വന്യജീവികൾക്കും കൊടുക്കുന്ന സംരക്ഷണമോ ഒന്നും തന്നെ കർഷകർക്ക് ഇല്ല. മനുഷ്യൻ്റെ ജീവന് ഒരു വിലയും കൽപ്പിക്കുന്നില്ലാത്ത ഈ സാഹചര്യത്തിൽ പിന്നെ ആ നിയമങ്ങളും സാഹചര്യങ്ങളും മാറ്റി മനുഷ്യരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കണമെന്നുള്ള UCF ഉറച്ച നിലപാട് ഇവിടെയും ആവർത്തിക്കുക മാത്രമല്ല, ഈ ഒരു തീരുമാനം ഉണ്ടാകുന്നതുവരെ ശക്തമായ സമര നടപടികളുമായിട്ട് മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ് ഇവിടെ UCF ഇന്ത്യക്ക് പറയാനുള്ളത്. അതുകൂടാണ്ട് ഈ പിന്നെ കൊല്ലപ്പെട്ട കുടുംബത്തിന് പിന്നെ ചെറിയ ഒരു ആശ്വാസമായിട്ടുള്ള കാര്യങ്ങൾ കൊടുത്ത് അവരെ ആശ്വസിപ്പിക്കുക എന്നുള്ളതല്ല, അവരുടെ ആശ്രിതർക്ക് സർക്കാർ ജോലി പിന്നെ ഏറ്റവും അടിയന്തരമായിട്ട് കൊടുക്കണം. രണ്ടാമത്, ആ കുടുംബത്തിൻ്റെ മുഴുവൻ ബാധ്യതകളും സർക്കാർ ഏറ്റെടുക്കണം. പിന്നെ അതുകൂടാണ്ട് ഈ പഴയ കാലങ്ങളിൽ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന ചെറിയ ആ ഒരു ആനുകൂല്യം എന്നുള്ളത് മാറ്റിവെച്ചുകൊണ്ട് അവർക്ക് വേദനയെടുത്താൽ മാത്രമേ, സർക്കാരിന് ഇതിൽ നിന്ന് ഖജനാവിന് നഷ്ടങ്ങളുണ്ടായെങ്കിൽ മാത്രമേ ഇനി ഇങ്ങനെയുള്ള നടപടികൾ ഉണ്ടാകാണ്ടിരിക്കുകയുള്ളൂ, ഇല്ലായെങ്കിൽ ഇങ്ങനെ ഒരു അവർ കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ കൊണ്ട് മാത്രം മനുഷ്യൻ സംതൃപ്തരാകും എന്നുള്ളത് കൊണ്ട് തന്നെ അവർ ഇവരെ മനുഷ്യരെ എന്തിന് ബലിയാടാക്കുന്ന ഈ നയങ്ങൾ മാറ്റണമെങ്കിൽ ഒരു തുച്ഛമായിട്ടുള്ള ഈ പൈസയ്ക്ക് പകരം നല്ല ഒരു പിന്നെ ഓണറോറിയം ആ കുടുംബത്തിന് കൊടുക്കണം. ഇവയെല്ലാം UCF ആവശ്യപ്പെടുന്നു.
ആവശ്യപ്പെടുന്നത് മാത്രമല്ല അതിൽ അങ്ങേയറ്റം ഈ കുടുംബത്തോടും പിന്നെ രാഷ്ട്രീയപരമായിട്ടും സാമൂഹ്യപരമായിട്ടും എല്ലാ രീതിയിലും ഈ നടപടികൾക്കെതിരെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധവും പരിപാടികളുമായിട്ട് യു സി എഫിൻ്റെ നീങ്ങും. ഇത് കേന്ദ്ര ഗവൺമെൻറ് കേരള ഗവൺമെൻറിൻ്റെ മാത്രം കയ്യിലിരിക്കുന്ന ഒരു കാര്യമല്ല, കേന്ദ്ര സർക്കാരിൻ്റെ പിന്നെ കൂടെ ഉള്ള പിന്നെ അവരുടെ കൂടെ അനുവാദത്തോടു കൂടി തന്നെ കാര്യങ്ങൾ ചെയ്തെടുക്കേണ്ടതാണ്. അതുകൊണ്ട് പ്രത്യേകമായിട്ടും വയനാട് ജില്ലയുടെ മുഴുവൻ പിന്നെ രാഷ്ട്രീയ പ്രതിനിധികളെയും സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലുള്ള ആളുകളെയും എല്ലാവരെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് യു സി എഫ് ഇന്ത്യ ഈ ഒരു വലിയ പ്രശ്നം ഇവിടെ ഇനിമേലെ ഉണ്ടാകാതിരിക്കാൻ വേണ്ട നടപടികൾ കൈക്കൊള്ളുന്നതിന് വേണ്ട പിന്നെ ക്രമീകരണങ്ങൾ നടത്തും. ഒരു കടുവ ഒരു പ്രാവശ്യം പിന്നെ ഈ പട്ടിയുടെ എല്ലാം ഈ പ്രഗ്നൻസി പീരീഡ് തന്നെയാണ് കടുവയുടേത്. അപ്പോൾ 3 പ്രാവശ്യവും 4 പ്രാവശ്യവും പ്രഗ്നൻസി പീരീഡിലേക്ക് കടന്നു വരും. ഒരു കടുവയ്ക്ക് ഒരു 3-4 കുഞ്ഞുങ്ങൾ വീതമുണ്ടായാലും ആവറേജ് ഒരു വർഷം ഒരു കടുവയിൽ നിന്ന് 25 കടുവകൾ ഉണ്ടാകാം. വയനാടിൻ്റെ കാലാവസ്ഥ അതിന് വളരെ അനുയോജ്യമായ ഒരു കാലാവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ ഇങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കടുവകൾ കാരണം ഈ ജനവാസ കേന്ദ്രങ്ങളെന്നല്ല വയനാട്ടിൽ നിന്ന് തന്നെ ആളുകൾക്ക് പിന്നെ കുടിയിറങ്ങേണ്ടി വരുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഈ ഒരു സാഹചര്യത്തെ എന്ത് വില കൊടുത്തും യു സി എഫ് ഇന്ത്യ നേരിടും എന്നുള്ളതാണ് എനിക്ക് രീതിയിൽ പറയാനുള്ളത്. താങ്ക് യു.